എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂങ്കുഴല എന്ന കഥാപാത്രത്തിന് ശേഷം അമ്മു എന്ന ശക്തമായ കഥാപാത്രമായി തിളങ്ങി നിൽക്കുകയാണ് മലയാളികളുടെ സ്വന്തം ഐശ്വര്യലക്ഷ്മി അമ്മു എന്ന തെലുങ്ക് ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മി അവതരിപ്പിച്ച അമ്മു എന്ന കഥാപാത്രത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കഴിഞ്ഞ ദിവസമാണ് ഐശ്വര്യലക്ഷ്മി നവീൻ ചന്ദ്ര എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ചാരുഗേഷ് ശേഖർ സംവിധാനം ചെയ്ത അമ്മു എന്ന ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങിയത് ഇതിലെ ടൈറ്റിൽ ക്യാരക്ടർ അമ്മുവിനെയാണ് ഐശ്വര്യലക്ഷ്മി അവതരിപ്പിച്ചത് ഒരു യാഥാസ്ഥ്യ കുടുംബത്തിലാണ് അമ്മു ജനിച്ചു വളർന്നത് ജീവിതത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അമ്മു വിവാഹത്തിന് മുൻപ് വളരെ ബോൾഡായിരുന്നു അവൾ അവളുടെ മാതാപിതാക്കൾ രവി എന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറുമായി അവളുടെ വിവാഹം നടത്തി ഒരുപാട് സ്വപ്നങ്ങളോടെയായിരുന്നു അമ്മു പുതിയ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് അവൾ സ്വപ്നം കണ്ടതിലും അപ്പുറത്തായിരുന്നു രവിക്ക് അവളോടുള്ള സ്നേഹം അത്രയ്ക്ക് കാര്യമായി തന്നെയാണ് രവി അവളെ നോക്കിയത് അവൾ പറഞ്ഞതെല്ലാം അയാൾ വാങ്ങിക്കൊടുത്തു അമ്മുവു ആ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ചു എന്നാൽ ആ സന്തോഷത്തിൻ്റെ ആയുസ് ഏതാണ്ട് ഒരു മാസം മാത്രമായിരുന്നു പതിയെ പതിയെ രവിയുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി അയാൾ അവളെ ശകാരിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി അമ്മു വളരെ സ്ട്രോങ് ആയ പെൺകുട്ടിയാണെങ്കിലും അവൾക്ക് അയാളോടുള്ള സ്നേഹം കൊണ്ട് മറുത്തൊന്നും പറയാൻ സാധിക്കുന്നില്ല രവി അവളെ തല്ലിയ കാര്യം ഒരു ദിവസം അവൾ അവളുടെ അമ്മയോട് പറയുന്നു എന്നാൽ അമ്മ അവളോട് ഒരു ചോദ്യം ചോദിച്ചു നിന്നെ തല്ലാൻ നീ അവനോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് ആ ചോദ്യം അമ്മുവിനെ വളരെ വേദനിപ്പിച്ചു സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു മറുപടി ആ പെൺകുട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അമ്മുവും അമ്മയും ഒരുപാട് സംസാരിച്ചതിന് ശേഷം അമ്മ അവളോട് പറയും നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നുവോ അത് നീ ചെയ്തോളാൻ അമ്മയുടെ ആ വാക്കുകളിൽ നിന്ന് അമ്മുവിനൊരു ആത്മവിശ്വാസമൊക്കെ കിട്ടും അങ്ങനെ അമ്മു രവിയോടൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു ഒരു ദിവസം ഒരു ഫയൽ അബദ്ധത്തിൽ കത്തിപ്പോകുന്നു ആ ഫയൽ കത്താൻ അമ്മു അല്ലെങ്കിലും രവി അയാളുടെ ബെൽറ്റൂരി അമ്മുവിന് ഒരുപാട് തല്ലുന്നു എന്നിട്ട് വീട്ടിൽ നിന്ന് അവളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു അമ്മു മനസ്സിലാ മനസ്സോടെ ആ വീട് വിട്ടിറങ്ങി ബാഗുമായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരിക്കുന്നു അവിടെ വച്ച് അവളൊരു ഭിക്ഷക്കാരനെ കണ്ടുമുട്ടുന്നു അവൾ ആ ഭിക്ഷക്കാരന് ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്ത് അവർ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നു അവൾ തൻ്റെ ജീവിതത്തെപ്പറ്റി ആ ഭിക്ഷക്കാരനോട് പറയുന്നു രവി അവളെ ഒരുപാട് തല്ലിയെങ്കിലും അമ്മുവിൻ്റെ മനസ്സ് മുഴുവൻ രവി മാത്രമായിരുന്നു രവിയോടുള്ള ഇഷ്ടം അവളെ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കി തന്നെ അത്രയേറെ ഉപദ്രവിച്ച അതും ഒരു കാരണവുമില്ലാതെ തന്നെ അടിച്ച ഭർത്താവിൻ്റെ അടുത്തേക്ക് അവൾ തിരികെ പോകാൻ തീരുമാനിക്കുന്നു എന്നാൽ ആ ഭിക്ഷക്കാരന് അവളുടെ ആ തീരുമാനത്തിൽ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു തിരികെ വീട്ടിൽ വന്ന അമ്മുവിനോട് രവി ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുന്നു നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ നിന്നെ തല്ലിയത് നിന്നോട് ഇഷ്ടക്കൂടുതൽ ഉള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ അയാൾ പറയുന്നു രവിയുടെ ആ വാക്കുകളിൽ വാങ്ങിയ അമ്മു വീണ്ടും രവിയോടൊപ്പം കഴിയുന്നു പിന്നീട് അങ്ങോട്ടും രവിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല അയാൾ പിന്നെയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമ്മുവിനെ ഉപദ്രവിക്കുകയും അവളറിയാതെ വീട്ടിലൊരു ഒളിപ്പിച്ച് വെച്ച് അവൾ സംസാരിക്കുന്നതെല്ലാം അയാൾ കേൾക്കുകയും ചെയ്യുന്നു മുൻപോട്ട് പോകും തോറും അമ്മുവിന് അയാളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നേയില്ല ദിനംപ്രതി അയാളുടെ ഉപദ്രവങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത് എന്നാൽ ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം അമ്മൂന് കുറച്ചുകൂടി ബോൾഡാക്കാൻ കഴിയുന്നു അവൾ തൻ്റെ പ്രശ്നങ്ങളെല്ലാം ഭർത്താവിൻ്റെ സഹപ്രവർത്തകരായ മൂന്ന് പോലീസുകാരോട് തുറന്നു പറയുന്നു അയാളുടെ തനി നിറം വെളിയിൽ കൊണ്ടുവരുവാൻ അമ്മൂനെ അവർ സഹായിക്കുന്നു അമ്മൂന് അപ്പോൾ മുതൽ രവിയെങ്ങനെയും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും തന്നെ ഉപദ്രവിച്ചതിനൊക്കെ അയാളെ ഒരു പാഠം പഠിപ്പിക്കാനും തീരുമാനിക്കുന്നു അവൾ അയാളോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പോലും അയാളെ കൊല്ലണമെന്നുള്ള ചിന്തയൊന്നും അമ്മുവിനില്ല അയാളുടെ പോലീസ് ജോലി കളഞ്ഞ് ഡിവോഴ്സ് വാങ്ങി പോകണമെന്ന് മാത്രമേ അവൾക്കുള്ളൂ ഈ മൂന്ന് പോലീസുകാരെ കൂടാതെ ഒരാളെ കൂടി അവൾക്ക് സഹായത്തിന് ലഭിക്കുന്നു പ്രഭു എന്നായിരുന്നു അയാളുടെ പേര് അയാൾ രണ്ടുപേരെ കൊന്ന് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ പ്രതിയായിരുന്നു അമ്മുവിൻ്റെ കഥയറിഞ്ഞ് പ്രഭു അവളെ സഹായിക്കുന്നു ഒരു കൊലയാളിയാണെങ്കിലും അയാൾക്കൊരു നല്ല മനസ്സുണ്ടായിരുന്നു അങ്ങനെ അമ്മുവും കൂട്ടരും രവിയുടെ ജോലി കളയാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു അമ്മ ഒരിക്കലും ഒരു സ്വാർത്ഥയായിരുന്നില്ല തൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നിട്ടും അമ്മുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് അവർ സോമാനസാലെ അമ്മുവിനെ സഹായിക്കുന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ രവി അമ്മുവിനെ ഉപദ്രവിക്കാൻ വരുമ്പോൾ വളരെ ശക്തമായി അമ്മു അതിനെ പ്രതിരോധിക്കുന്നു അവൾ തക്ക മറുപടി തന്നെ രവിക്ക് നൽകുന്നു അമ്മുവും കൂട്ടരും ചേർന്ന് രവിയുടെ തന്ന നിറം വെളിയിൽ കൊണ്ടുവരുന്നു അമ്മു രവിയിൽ നിന്ന് സ്വതന്ത്രയായി അതേ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആ ഭിക്ഷക്കാരനെ കാണുന്നു അപ്പോൾ അമ്മു ആ ഭിക്ഷക്കാരനോട് ചോദിക്കും ഞാൻ എന്ന തിരികെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ തടഞ്ഞില്ല അപ്പോൾ ആ ഭിക്ഷക്കാരൻ അവളോട് പറയും ഇത് നിന്റെ ജീവിതമാണ് നീയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ആ മറുപടി കേൾക്കുമ്പോൾ അമ്മുവിന് വളരെ സന്തോഷമാകും പൂങ്കുഴലിക്ക് ശേഷം ഐശ്വര്യലക്ഷ്മി എന്ന അഭിനയത്രിയുടെ അഭിനയ മികവ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും അമ്മുവായി ഐശ്വര്യലക്ഷ്മി ശരിക്കും ജീവിക്കുകയായിരുന്നു അമ്മു എന്ന കഥാപാത്രത്തെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് എത്തിക്കുവാൻ ഐശ്വര്യലക്ഷ്മിക്ക് കഴിഞ്ഞു ഐശ്വര്യലക്ഷ്മി എന്ന അഭിനേത്രിയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രം തന്നെയായിരിക്കും അമ്മു സ്നേഹത്തിന്റെ മറ പിടിച്ച് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്ത്രീകൾ ഇന്നുമുണ്ട് സമൂഹത്തിലേക്ക് നല്ലൊരു മെസ്സേജ് തരാൻ സിനിമയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകണം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അടുത്ത വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി